നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ നിങ്ങളോട് പറഞ്ഞത് കുറച്ച് ഇലകൾ അല്ലെ പൂക്കൾ ഡിസൈൻ ഇതുപോലെ വരയ്ക്കുന്നു. ഇനി ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നിങ്ങൾ നമുക്ക് കുറച്ച് മരങ്ങളൊക്കെ വരയ്ക്കുന്ന ഷേപ്പ്. അപ്പൊ ആദ്യം വേണം എനിക്ക് പൈൻ ട്രീ പോലെ നീളമുള്ള മരം വരയ്ക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ നീളുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ആ ഷേപ്പിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുന്നു. നോക്കുക, പിന്നീട് ആ മരത്തിന് ഇവിടെ ആണല്ലോ നിൽക്കുന്നത് കേട്ടോ. അപ്പം ഇത് വരയ്ക്കാം. എന്നിട്ട് നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ വരയ്ക്കാം കേട്ടോ. ഇപ്പം ഞാൻ ആ മരത്തിൻ്റെ നോക്കി ഇവിടെ ശിഖരങ്ങളൊക്കെ വരേണ്ട സ്ഥലമുണ്ട്. അപ്പം ലൈറ്റും ഷെയ്ഡും ഒക്കെയാണ് നമ്മൾ മരത്തിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മരത്തിൽ എത്ര ഇലകളുണ്ടെന്ന് എണ്ണാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ലല്ലേ. എൻ്റെ ഇലകളുടെ ഷെയ്പ്പ് എല്ലാത്തിൻ്റെ എങ്ങനെയാണെന്നറിയുമോ? അതും പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് അതിൻ്റെ ആകെ ടോട്ടൽ വ്യൂ അല്ലെ, അതിൻ്റെ ആകെ ഷെയ്പ്പിനെയാണ് നമ്മൾ കാണുന്നതെന്ന് തിരിച്ചറിയുക. അതിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം, അതിൻ്റെ ഷെയ്പ്പ് എങ്ങനെയാണ്? ആദ്യം നമ്മളൊരു മരത്തിനെ കാണുന്നത് അതിൻ്റെ രൂപത്തിലൂടെയാണ് അല്ലേ, ആകെ രൂപം ടോട്ടലായിട്ടുള്ള പുറത്തുനിന്ന് കാണുന്ന വ്യൂ. പിന്നീടാണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് ഇലകളെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരു മരത്തിനെ മൊത്തമായിട്ട് കാണുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഈ മരത്തിനെ മുഴുവനായിട്ട് ഇലകളൊന്നും കാണാൻ പറ്റില്ല. ഇലകൾ കാണുകയാണെങ്കിൽ മരത്തിനെ കാണാൻ പറ്റില്ല. ആ ചിന്തയാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ ഒരു മരം നമ്മുടെ കണ്ണിനകത്തേക്ക് വരുന്ന ദൂരം, അത്ര ദൂരത്തു നിന്ന് കാണുമ്പോൾ നമ്മൾ മരത്തിനെ കണ്ടു. ഇനി ഞാൻ നേരിട്ട് ഇതിനെ ഇങ്ക് ചെയ്യാൻ പോവാണ്. ഇതെല്ലാം തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളുടെ തുടർച്ചയാണ് എന്നറിയുക. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നിന്ന് ഓരോ ഇലകൾ വരയ്ക്കുന്ന രീതിയും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അതിൽ നിന്ന് മരത്തിലേക്ക് വരുന്നതൊക്കെ കാണാം. ഞാനിപ്പോൾ സ്കെച്ചുകൾ കൊണ്ടാണ് വരയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ മരത്തിൻ്റെ ശിഖരങ്ങളെ വരയ്ക്കുക. എങ്ങനെയൊക്കെയാണ്, എന്തായാലും ഒരു മരം സ്കെയിൽ കൊണ്ട് വരച്ചോലെ ഒന്നും നിൽക്കില്ലല്ലേ. ഇതുകൊണ്ട് നമ്മൾ ഈ ഷെയ്ഡ് കണ്ട ഭാഗത്ത് ശിഖരങ്ങൾ വരച്ചാൽ ഒരു പ്രത്യേക ഇതുണ്ടാകും. കാരണം ഇവിടെ ബ്ലാക്ക് ആക്കുക, പെൻസിൽ കൊണ്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. കാര്യം കുറേ വർക്കുകൾ ഞാനിങ്ങനെ പെൻസിൽ കൊണ്ട് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ. അതൊക്കെ കാണുന്നവർക്കറിയാം. അതുകൊണ്ടാണ് ഇത് ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഇങ്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പെൻസിൽ വർക്കുകൾ വരുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് പെൻസിൽ ബ്ലോക്കിംഗ് മെത്തേഡൊക്കെ പഠിക്കുന്നവർക്ക് ഗുണകരമാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ഈ താഴ്ഭാഗത്ത് ചെറിയ ഷെയ്ഡ് വരും. ഇത് ലൈറ്റ് ആൻഡ് ഷെയ്ഡ് നമ്മൾ തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോഴാണ് നമുക്ക് ലൈറ്റ് ആൻഡ് ഷെയ്ഡിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കാണിച്ചു തരുന്നത്. ഇനി ഒരു ജെൽ പേന കൊണ്ട് ഞാനിവിടെ നിന്ന് ഹാച്ച് ചെയ്യാണ്. കാര്യം ഇതിനകത്തൊരു ഷെയ്ഡുണ്ട് എന്ന് കാണിക്കും. ഒരുപാടില്ല, കാരണം ഈ കറുത്ത ബ്രാഞ്ചസ് വരച്ചല്ലോ. അപ്പോൾ ആ ബ്രാഞ്ചിനേക്കാൾ ചെറിയ ഷെയ്ഡ്. അപ്പോൾ നമുക്കൊരു മൂന്ന് ലൈറ്റും ഷെയ്ഡും വരും അല്ലേ. ലൈറ്റ്, മിട്ടോണ്, ഷെയ്ഡ് എന്ന് പറയുന്ന മൂന്ന് രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറുതായിട്ട് വരയ്ക്കുക. നിങ്ങൾ നോക്കുക, ഇത് ഏറ്റവും ഈ കാണിക്കുന്ന എല്ലാം തന്നെ നിങ്ങളറിയണം ഞാൻ ഏറ്റവും ലളിതമായ വരകളെന്നാണ് പറഞ്ഞത്. ഇതിനകത്ത് ഒരു ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പോയിട്ടില്ല. നിങ്ങൾക്ക് ആദ്യ സമയത്തെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് തിരിച്ചറിയാം ഞാൻ എങ്ങനെയൊക്കെയാണ് ഈ എത്ര ലൈറ്റായിട്ട് വന്നിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് കണ്ടോ. ഈ ഒരു ഷെയ്ഡ് കൊടുക്കുമ്പോൾ ഇത് കുറച്ച് ഉള്ളിലോട്ട് കയറി നിൽക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇതൊക്കെ ഒരു ബേസിക് ആണ് കേട്ടോ, ഇത് നോക്കിയിട്ട് പഠിച്ചാൽ മതി. നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചിട്ട് ഇവിടെ ഒരു ഷെയ്ഡൊക്കെ കൊടുക്കാം. ഒരു മരം വരയ്ക്കാം, ഇത്രയും ഞാൻ ചെയ്തോളൂ. ഇനി വേണമെങ്കിൽ ഇതിന് ഒപ്പം തന്നെ നിങ്ങൾ രണ്ടു മൂന്ന് ഇലകൾ ഈ പേന കൊണ്ടിങ്ങനെ വരച്ചാൽ ഒരു ഇലകളൊക്കെ ഒരു ഇത് ഇലകളായിട്ട് വരയ്ക്കണ്ട. നമ്മൾ ഇലകളൊന്നും കാണുന്നില്ലല്ലോ ഒരു മരത്തിൻ്റെ ദൂരം എന്ന് കാണുമ്പോൾ, ഒരൊറ്റ ഇലയെ നമ്മൾ കാണില്ല. പക്ഷെ ഒരുപാട് തരം മരങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇത് എൻ്റെ കുട്ടികൾക്കും എൻ്റെ റെഗുലർ സ്റ്റുഡൻസിനും അതല്ല ഇത് കാണുന്നവർക്കും പ്രയോജനപ്രദമാകുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ പറയാം. ഇവിടെയൊക്കെ നമ്മൾ ചെറിയ ഷെയ്ഡൊക്കെ കൊടുക്കാം. ഇവിടെയും വേണമെങ്കിൽ ചെറിയ ഒക്കെ കൊടുത്ത് ഇത്രയേ ഉള്ളൂ. കൂടുതൽ വരയ്ക്കണം കേട്ടോ.
ഈ ഒരു മരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇനി നമ്മൾ ഈ മരം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇത് പഠിക്കുക, ഇഷ്ടമായെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു താല്പര്യം. ഓക്കെ, രണ്ട് നിങ്ങൾ അടുത്തൊരു മരം. അപ്പോൾ ആ മരം ഞാൻ കുറച്ചുകൂടെ ഇതാണ് ഓക്കെ വേറൊരു മരം പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം. അതിൻ്റെ തടിക്ക് ഇത്രയും പൊക്കം മതി. നമ്മുടെ ആൽമരം പോലെ പടർന്ന് നിൽക്കുകയാണ്. നോക്കുക, ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്തു ഒന്ന് രണ്ട് തട്ട്. ഇവിടെ നമുക്ക് തട്ടുകൾ വരയ്ക്കാം. ചില ഇങ്ങനെ ഓവൽ ഷേപ്പൊക്കെ ഇട്ട് ഞാൻ ആദ്യം ചില ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതുപോലെയും ചെയ്യാം കേട്ടോ. അത് ബ്ലോക്കിങ്ങിലും നമുക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാനത് കാണിക്കാത്തത് ആ മെത്തേഡ് തന്നെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ഓവലുകളൊക്കെ ഇട്ട് ആ ഒരു മെത്തേഡിലും ചെയ്യാം. ഈ വരുന്ന ശിഖരം ഇങ്ങോട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ തുടർച്ചയുണ്ട് അല്ലെങ്കിൽ അത് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ടോ നമ്മളൊരു തിരിച്ചറിവ് വേണം. രണ്ടാമത്തെ മരം. ഇനി ഞാനിവിടെ പേന എടുത്ത് ചെയ്യാൻ പോവാണ്. വീണ്ടും ഞാൻ നിങ്ങളാരും ഈ പറയുന്ന പോലെ കുട്ടികളാരും ആദ്യം പേന കൊണ്ടൊന്ന് വരച്ച് നോക്കണ്ട. നിങ്ങൾക്കിത് ഏറ്റവും വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ തെറ്റിക്കോട്ടെ എന്നൊക്കെ നമ്മൾ പറയും. നിങ്ങൾ ആദ്യം വരച്ചിട്ടോ ഒരു അഞ്ചു പ്രാവശ്യം വരച്ചിട്ടോ നിങ്ങൾക്ക് ഇത് ശരിയാവുന്നില്ല. നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട, നമുക്ക് ആറാമത് വരയ്ക്കാം. നമ്മുടെ പേപ്പറുണ്ട്, ഇറേസറുണ്ട്, പെൻസിലുണ്ട്, പിന്നെന്താ, ഇതൊരു ആന കാര്യമല്ല. ചിത്രകലയെ സമീപിക്കുമ്പോൾ ഉപാധികളില്ലാതെ വേണം കേട്ടോ. അല്ലെങ്കിൽ ജ്യോതി ഞാൻ വരച്ചാലും എന്ത് പറ്റും, തെറ്റിക്കോട്ടെ. നമുക്ക് ഒരു വരയിൽ നൂറ് വരകൾ നമ്മുടെ കയ്യിലുണ്ടല്ലേ. ശിഖരം ഇതൊക്കെ ആദ്യം വേണ്ട കേട്ടോ. നമ്മളിപ്പോൾ ഇതൊരു ഇൻഡോർ ചിത്രകലയല്ല ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പ്രകൃതിയിൽ ഇറങ്ങി പ്രകൃതിയെ കണ്ട് പ്രകൃതിയെ വരയ്ക്കണം. നമ്മളൊക്കെ ഫൈൻ ആർട്സിൻ്റെ സമയത്ത് ഒരുപാട് ഔട്ട്ഡോർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ആ ഒരു ടച്ചൊന്നും ഇല്ല. മുറിക്കകത്ത് നിന്ന് കുട്ടികളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് നമ്മളിങ്ങനെ ഇരുന്ന് പോവുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ കുട്ടികളെ പഠിക്കുന്നവരൊക്കെ തന്നെയും ഒരു കല കയ്യിൽ നമുക്ക് സ്വായത്തമാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് അതിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങണം. നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞാലുണ്ടല്ലോ കലയങ്ങ് നിൽക്കും. നിങ്ങൾ വാട്ടർ കളറായാലും എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീടത് കയ്യിൽ നിന്ന് പോവുകയില്ല. ഞാൻ ഈ രണ്ടാമത് ഇങ്ങനെ വരയ്ക്കതേ, ഇങ്ങനെ വെറുതെ ഇങ്ങനെ കുരുക്കി കുരുക്കി വരയ്ക്കണം. അതായത് ഞാൻ ക്യാമറ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് കാണിക്കാം എന്താണെന്ന് നോക്കതേ. ഇങ്ങനെ വരയ്ക്കുന്നത് രണ്ടാമത്തെ രീതി. അപ്പൊ നമ്മൾ ഇടയ്ക്കൊക്കെ കുറച്ച് ഡാർക്ക് കൂടുതൽ കൊടുക്കാം. നിങ്ങളുടെ സ്ക്രിബിൾ ആർട്ടൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതൊക്കെ ഓരോരുത്തരുടെ തലയിൽ വിരിയുന്ന പുതിയ പുതിയ ആശയങ്ങളായിട്ടോ സ്ക്രിബിൾ ആർട്ടൊക്കെ. ഇത് നമ്മുടെ അക്കാദമിയിൽ ഇതൊന്നും സ്ക്രിബിൾ ആർട്ടൊന്നും ഇല്ല. പക്ഷേ ഇതൊക്കെ ഓരോ ചിത്രകാരന്മാർ പഠിച്ചിറങ്ങിക്കഴിഞ്ഞിട്ട് അവരുടേതായ രീതിയിൽ അവർ കണ്ടെത്തുന്ന രസകരമായ കണ്ടെത്തലുകളാണ്. ഇപ്പോൾ തന്നെ സ്റ്റമ്പ് വർക്കൊക്കെ ചെയ്യുന്നില്ലേ, പണ്ട് സ്റ്റമ്പ് വർക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ പെൻസിലിൽ തന്നെ ഒരുപാട് പെൻസിൽ ഡ്രോയിങ്ങുകൾ ഫോട്ടോ ഫിനിഷ് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ട്, എത്രയോ പേര് വരയ്ക്കുന്നു. അപ്പോൾ സൂപ്പർ റിയലിസം ഒക്കെ ഇപ്പോൾ എല്ലാവരും വരയ്ക്കുന്നതൊക്കെ ഒരുപാട് അവരുടെ റിസർച്ചാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം നിങ്ങൾക്കൊക്കെ ഈ ബേസ് കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊക്കെ കടക്കാം. പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ തരം ശൈലി ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ്, അത് എപ്പോഴും നമ്മളറിയാം. ലൈറ്റ് ആൻഡ് ഷെയ്ഡ് പേഴ്സ്പെക്റ്റീവ് ഒക്കെ ചിത്രകലയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം അവിടെ ചേരുമ്പോഴാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. ഞാൻ ഇങ്ങനെയുള്ളത് ഇവിടെയൊക്കെ ഒരു തത്വമുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നെടിലും വിളിച്ച് ഉണ്ടാക്കണം കേട്ടോ, ഒരു സൈഡിൽ മാത്രം. ഇവിടെ വളരെ കോമൺ ആയിട്ടിട്ടാലും പിന്നെ ഇവിടെ ചേർന്ന് വരുന്നത് കുറച്ച് നല്ല ഡാർക്ക് കൊടുക്കാം. കാര്യം ആ നിഴൽ ഇവിടെയൊക്കെ നമ്മൾ സ്ക്രിബിൾ ആർട്ട് പോലെ കൊടുത്താൽ മതി. ഇലകളുണ്ട്, ഇലകളുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലെന്ന് വെച്ചാൽ ഇല്ല. നമുക്ക് പക്ഷേ ആ ഷേപ്പിനെ കറക്റ്റായിട്ട് തോന്നി.
എല്ലായിടത്തും പരത്തി വരയ്ക്കും കേട്ടോ. നമ്മൾ ഇതിങ്ങനെ വരയ്ക്കുമ്പോൾ ഇപ്പം ഞാൻ തന്നെ ഒരുപാട് സംസാരിച്ചിട്ടാണ് ചെയ്യുന്നത്. നേരെ നമ്മളങ്ങനല്ല, നിങ്ങൾ ഞാനിത് വരയ്ക്കുന്ന ഇലകളാണ്. ഇപ്പോൾ ഒരു പൂവരശിൻ്റെ ഇല, അല്ല തേക്കിൻ്റെ ഇല, ആ ഇലകൾ നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തോളൂ. അവിടെ മനസ്സിലതും വിരലിലത് അത് വരയ്ക്കണമെന്നില്ല, അതിനെ മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ വെറുതെ വരയ്ക്കുമ്പോൾ ഇവിടെ അതിന് സമാനമായ ചിത്രങ്ങൾ വരും. എങ്ങനെയാന്ന് ചോദിച്ചാൽ അതൊരു വലിയ അത്ഭുതമാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ ആ രീതിയിൽ നമ്മുടെ ഇത് വരും, വർക്ക് വരും. ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ഇതൊക്കെ തന്നെ ഇതിപ്പോൾ സ്കെച്ച് പെൻ കൊണ്ട് ഞാൻ കറക്റ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടെ നമ്മളൊരു ഇച്ചിരി ഡാർക്ക് കൊടുത്ത് അങ്ങനെ ചെയ്തിട്ട് വേണം. ഇത്രയും ഡാർക്കൊക്കെ കൊടുക്കുന്നതല്ല, നോക്കാം. അപ്പോൾ ഇത് ഇത്രയും അത് ഫിനിഷായി കേട്ടോ. ഞാൻ വലിയ സമയത്ത് 15 മിനിറ്റ് താഴെയുള്ള എല്ലാ ചെറിയ ചെറിയ വീഡിയോസ് ചെയ്യാനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോയും ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ ഉപകരിച്ചില്ല, വെറുതെ ഇഷ്ടമാകുന്നൊരു കാര്യമില്ല. നിങ്ങൾക്കത് ഉപകരിച്ചെങ്കിൽ, നിങ്ങൾക്കത് വരയ്ക്കാൻ പ്രചോദനമാകുന്നുണ്ടെങ്കിൽ, അല്ലെ പിന്നെ നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്കത് പ്രയോജനം ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം ചിന്തിച്ചിട്ടാണ് ഓരോരോ വീഡിയോ കൊണ്ടുവരുന്നത്. പ്രയോജനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് തരിക, ഒപ്പം നമ്മുടെ കൂടെ ഉണ്ടാകുക, സബ്സ്ക്രൈബ് ചെയ്യുക. കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും സുധീർ കൃഷ്ണൻ്റെ ഒരുപാട് ഇഷ്ടം.